സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിയെ അധികാര കസേരയിൽ നിന്ന് ഇറക്കിവിട്ടതാണ് തമിഴകത്ത് നിലവിൽ പുകയുന്ന രാഷ്ട്രീയം. ഭരണഘടന അനുശാസിക്കുന്ന സംസ്ഥാനത്തിന്റെ തലവന് മന്ത്രിസഭയിലെ ഒരാളുടെ കസേര ഇളക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഇതോടെ വീണ്ടും ചർച്ചകൾക്ക് ഇടത്തിരിവാക്കുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച എന്റെ സർക്കാരിലെ ഒരു മന്ത്രിയെ മാറ്റാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്ന് ചോദിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയതോടെ ജനങ്ങൾക്കും സംശയമായി. ആരാണ് യഥാർത്ഥത്തിൽ ശക്തനെന്നത്? തമിഴക രാഷ്ട്രീയത്തിൽ മുൻപ് ADMK നേതാവായിരുന്ന ഒരു മന്ത്രി പിന്നീട് സ്റ്റാലിന്റെ കീഴിലുള്ള DMKയോടൊപ്പം കൈകോർത്ത് വീണ്ടും മന്ത്രിസഭയിലെത്തുന്നു. ഭരണരംഗത്തും നേതാക്കൾക്കിടയിലും തലപ്പൊക്കമുള്ളത് കൊണ്ട് തന്നെ സ്റ്റാലിൻ സർക്കാർ എക്സൈസ് പോലുള്ള തന്ത്രപ്രധാന വകുപ്പ് സെന്തിൽ ബാലാജിക്ക് കൈമാറുകയായിരുന്നു. അങ്ങനെ ജനപ്രിയ സർക്കാരിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴാണ് മുമ്പ് ജയലളിത ഭരണകാലത്ത് ഉയർന്ന ആരോപണങ്ങൾ സെന്തിൽ ബാലാജിക്ക് മുന്നിൽ വട്ടം ചാടുന്നത്. ആരോപണത്തിൽ ചോദ്യങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരിഞ്ഞു മുറുകിയതോടെ മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം, തുടർന്ന് ആശുപത്രി, അറസ്റ്റ്, ശസ്ത്രക്രിയ. ഇതിനിടെ മന്ത്രി അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് കസ്റ്റഡിയിൽ കിട്ടാൻ ED പഠിച്ച മണി 18 നോക്കിയിട്ടും ആശുപത്രി അധികൃതർ അനുകൂല റിപ്പോർട്ടുകളും ഹൈക്കോടതി അതിനനുസരിച്ച് അറസ്റ്റിലും ആശുപത്രിയിൽ തുടരാമെന്ന അനുവാദവും നൽകുന്നു. ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോൾ തന്നെയാണ് ആ ആരോപണ വിധേയനും അറസ്റ്റിലുമായ സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതം വെക്കുന്നതും. സെന്തിൽ ബാലാജിയെ വകുപ്പില്ലാ മന്ത്രിയായി നിലനിർത്തി സ്റ്റാലിൻ സർക്കാർ മുഖം രക്ഷപ്പെടുത്താൻ നോക്കുന്നതും. എന്നാൽ ബാലാജിയുടെ അറസ്റ്റ് രണ്ടാം ഘട്ടം തലവെക്കുന്നത് ഗവർണർ ഇടപെട്ടുന്നതോടെയാണ്. മന്ത്രിയെ അയോഗ്യനാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിനു പകരം തിടുക്കത്തിൽ അയോഗ്യനാക്കിയതായി അറിയിച്ചു ഗവർണർ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ ഒരു അറസ്റ്റ് സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ പോയിന്റും വഴി തുറന്നു. ഗവർണർ ഒരുമുടം നീട്ടിയെറിഞ്ഞപ്പോൾ അത് തടുക്കാൻ വേലിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ എന്ന് പറയുന്നതാവും ശരി. ഗവർണറുടെ നടപടിയെ പുച്ഛിച്ചു തള്ളിയ സർക്കാർ ഭരണഘടനാപരമായ അവകാശങ്ങളും ചോദ്യം ചെയ്യുന്നു. ഗവർണറുടെ രണ്ടാമതൊരു ആലോചനയില്ലാതെയുള്ള നടപടിയെ നിയമപരമായി തന്നെ നേരിടുമെന്ന് അറിയിച്ചതോടെ ഗവർണർ പരുങ്ങലിലായി. തങ്ങൾക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാർക്ക് കൈയേഞ്ഞു സഹായം ചെയ്യാറുള്ള കേന്ദ്ര സർക്കാരും ഒരടി പിന്നോട്ടെടുത്തു. രക്ഷയൊരുക്കാൻ കേന്ദ്രമില്ലെന്ന് അറിഞ്ഞതോടെ ഗവർണറും ആകെ വലഞ്ഞു. അയോഗ്യതാ നടപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോട് ചോദിച്ചിട്ടാണെന്നും എന്നാൽ വിഷയം ആളിക്കത്തിയപ്പോൾ അറ്റോർണി ജനറലിനോട് ഉപദേശം തേടാൻ ആവശ്യപ്പെട്ട് തടിയൊഴിഞ്ഞെന്നും കണ്ടതോടെയാണ് തിരുത്തൽ എന്നായിരുന്നു ഗവർണറുടെ വിശദീകരണം. എന്നാൽ മണിപ്പൂർ പോലെ തലവേദനയുള്ള വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഈ വിഷയത്തിൽ തലയിട്ട് വീണ്ടും കേന്ദ്രം സമ്മർദ്ദത്തിലാവണ്ട എന്ന ചിന്തയാവാം അമിത്ഷായെ കൊണ്ട് ഈ തീരുമാനം മാറ്റിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിയുടെയും സർക്കാരിന്റെയും പരമോന്നത അധികാരം ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ എന്നതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് മറ്റൊന്നാണ്. കേന്ദ്രത്തിന്റെയോ കേന്ദ്രത്തിലെ സുശക്തരായ മന്ത്രിമാരുടെയോ അജ്ഞാനുവർത്തികളാണോ സംസ്ഥാനത്തെത്തുന്ന ഗവർണർമാർ? അങ്ങനെയെങ്കിൽ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്ന പദവിക്ക് രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനത്തിനു താഴെയാണോ വിലയുള്ളത്? അതോ ഗവർണർമാർ സംസ്ഥാനങ്ങളിലെ സമാന്തര സർക്കാരുകളാണോ? അത്തരത്തിലാണെങ്കിൽ മുൻപ് പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൽ പ്ലേഷറില്ലെന്നറിയിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയും കേന്ദ്രം എഴുതിയ നാടകത്തിലെ സീൻ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് സംശയിക്കാം.